ആഫ്രിക്കൻ രാജ്യമായ കെനിയയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി കാണാം. കെനിയയിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് കോവിഡ് കാലത്ത് സഹായം എത്തിച്ചു നൽകി കമാവു എന്ന ചിത്രകാരൻ. കോവിഡ് ബാധയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ടവരുടെ വീട്ടിൽ കിലോമീറ്ററുകളോളം കാൽനടയായി പോയി ഓരോ ആഴ്ചയിലേക്കുമുള്ള ആഹാര സാധനങ്ങൾ എത്തിക്കുകയാണ് കമാവു. കെനിയയിലെ വൈതാക്ക എന്ന സ്ഥലത്ത് കുട്ടികൾക്ക് വളരെ സുപരിചിതമായ പേരാണ് ആർട്ടിസ്റ്റ് കമാവു. വൈകുന്നേരങ്ങളിലും വാരാന്ത്യങ്ങളിലും കുട്ടികൾ കമാവുവിന്റെ വീട്ടിലെത്തുമായിരുന്നു. പഴയ പേപ്പറുകൾ കൊണ്ടും ബോട്ടിൽ ക്യാപ്പുകൾ കൊണ്ടും പാഴ്വസ്തുക്കൾ കൊണ്ടും മനോഹരമായ സൃഷ്ടികൾ ഉണ്ടാക്കാൻ അവരെ പഠിപ്പിക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകം പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് കമാവു. ഇതിനുവേണ്ടി കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുടെ തകർഭിത്തിയിൽ അദ്ദേഹം മനോഹരമായ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നു. പക്ഷേ കോവിഡ് ബാധയെ തുടർന്ന് അദ്ദേഹത്തിന്റെ വീടിന്റെ ഗേറ്റുകൾ ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. എന്നാലും കുട്ടികൾ ഇപ്പോഴും കമാവുവിനെ തേടിയെത്തും, ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി. കാരണം അവരുടെ രക്ഷിതാക്കൾക്ക് ഇപ്പോൾ ജോലി നഷ്ടമായിരിക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെയുള്ള കുട്ടികളുടെ വീട്ടിൽ സ്വന്തം വാഹനമില്ലാത്ത അദ്ദേഹം കിലോമീറ്ററോളം ദൂരെ കാൽനടയായി പോയി ഓരോ ആഴ്ചയിലേക്കുമുള്ള ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നു. സ്വന്തം കലാസൃഷ്ടികൾ വിറ്റുകിട്ടുന്ന വരുമാനവും സുമനസ്സുകളുടെ സഹായവുമാണ് ഈ പ്രവർത്തനങ്ങളെ സഹായിക്കുന്നത്. ദിവസവും കൂടുന്ന കോവിഡ് ബാധ കമാവുവിന്റെ പ്രവർത്തനങ്ങളെയും വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാലും ഈ കാരുണ്യ പ്രവർത്തനം നിർത്താതെ തുടരാൻ കഴിയുമെന്ന് കമാവു വിശ്വസിക്കുന്നു. We really don't know how far it's going to go. Most of the parents who come, 90% of the students come from single parents, and most of them don't have work right now. And I'm just doing my best trying to give them artwork and food to encourage them. I really don't know how far it's going to go. I'm just hoping for the best. Sherry, 24, Kenya.